ഹലോ, വെൽക്കം ബാക്ക് ടു നമ്മി റെസിപ്പീസ്. കുറേ നാൾ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാതിരുന്നതുകൊണ്ടേ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മധുരം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മിഡിൽ ഈസ്റ്റിലൊക്കെ പോപ്പുലറായിട്ടുള്ള ഒരു അറബ് ഡെസേർട്ടാണ്. സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് ആണ്. ഗൾഫിലൊക്കെ നിന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. മൊഹല്ലബി, മൊഹല്ലബിയ, മഹല്ലബിയ എന്നൊക്കെ പറയും, ഹലാബി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മൊഹല്ലബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ക്ലീൻ ആയിട്ടുള്ള സോസ് പാനിൽ 1 ലിറ്റർ പാലെടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 250 ml കപ്പിൻ്റെ 1 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർക്കുക. ഈ പാലിൽ നിന്ന് തന്നെ കുറച്ച് ഈ ഒരു ബൗളിലോട്ട് എടുത്തിട്ട് അതിൽ 7 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത മിക്സാണിത്. ഇത് നന്നായിട്ട് കോൺഫ്ലവർ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് അതും ഈ പാലിലേക്ക് ചേർക്കുക. റമലാൻ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇഫ്താർ ഡെസേർട്ടാണ് കേട്ടോ ഇത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അന്നേരം തിക്കാവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കണം. ഇപ്പം ഞാനിത് അടുപ്പിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്തും ഒരുപാട് പേര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ചാനൽ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ അമ്മി റെസിപ്പീസിന് വേണ്ടി ഇൻസ്റ്റാ അക്കൗണ്ടും പിൻട്രസ്റ്റ് അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ പുഡിങ്ങാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരണം. കമൻസൊക്കെ അയക്കണം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കേട്ടോ. ഇത് അടുപ്പിൽ വെച്ചിട്ട് മറ്റെവിടേക്കും പോകരുത്. വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കോൺഫ്ലവർ അടിയിൽ സെറ്റിലായി ബേൺ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പറയാൻ വിട്ടുപോയി, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. എന്നാലേ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വിസ്ക് കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ തിക്കായി വരുമ്പോൾ കട്ട പിടിക്കും. ഇപ്പോൾ തിക്കായി വരുന്നുണ്ട്, സോ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. നല്ല തിക്കായി ഒരു കസ്റ്റേർഡിൻ്റെ പരുവത്തിലാവും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 2-3 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്യണം. കോൺഫ്ലവർ ഒന്ന് കുക്കായി അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ കേട്ടോ. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുമാതിരി കൈ വന്ന് 2-3 മിനിറ്റ്സ് കുക്കായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കാം. റോസ് വാട്ടറും ഓറഞ്ച് ബ്ലോസം വാട്ടറുമാണ്, ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അത് രണ്ടോ ആണ് ട്രഡീഷണലായിട്ട് ഇതിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസെൻസ് ആണ് ചേർക്കുന്നത്. നമ്മൾ ഏത് ഫ്രൂട്ട് ലെയർ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു എസെൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഓറഞ്ച് ലെയറാണ് ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഓറഞ്ച് എസെൻസ് വേണമെങ്കിലും ചേർക്കാം. അപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസെൻസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 സ്പൂൺ വെച്ചിങ്ങനെ കോരി വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് താഴോട്ട് വീഴാതെ ഈ സ്പൂണിൻ്റെ അകവും പുറവും നല്ല കോട്ടായിട്ടിരിക്കണം. അതാണ് കറക്റ്റ് പരുവം. ആ പരുവം എത്തുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് വാനില എസെൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം.
ഫ്ലെയിം ഓഫ് ആക്കിയാലും വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഇത് ചൂടാറുമ്പോഴത്തേക്ക് സെറ്റാവും. അപ്പം കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ ഈ ബൗളിലോട്ട് ഒഴിക്കുന്നിടം വരെയും വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ബൗളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇനി ഒഴിക്കാം. നല്ല കട്ടിയുള്ള ബൗളിലോട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി തിന്നായിട്ടുള്ള ഗ്ലാസ് വെയർ ആണെങ്കിൽ ഒന്ന് ആ ബോയിൽ ചെയ്യുന്ന ചൂടൊന്ന് വിസ്ക് ചെയ്ത് മാറ്റി ഒരു മീഡിയം ചൂടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം നല്ലതായിട്ട് വിസ്ക് ചെയ്ത് ചൂടൊന്ന് മാറ്റിയിട്ടുണ്ട്, ഒരു മീഡിയം ചൂടിൽ. ഒത്തിരി തണുക്കരുത്, തണുത്തു പോയാൽ ഇത് സെറ്റായിപ്പോകും, നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ വൈറ്റ് ലെയർ മാത്രം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മുകളിലിട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാറുണ്ട്, വേറെ ലെയറൊന്നും മുകളിൽ ചെയ്യാതെ തന്നെ. മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ, റോസ് സിറപ്പ്, നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുന്ന റോസ് സിറപ്പ്, റോസ് കളറിലുള്ളത്, ഒരു ഓയിൽ കൺസിസ്റ്റൻസിയിലുള്ളത്, അത് മുകളിലൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാറുണ്ട്, അത് മറ്റൊരു രീതി. ഞാൻ കംപ്ലീറ്റായിട്ട് എല്ലാം ബൗൾസിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് അല്പം ചൂടാറി ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന രണ്ട് രീതി ഞാൻ പറഞ്ഞല്ലോ. മൂന്നാമത്തെ രീതി, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് എടുത്തിട്ട് അതിൽ കോൺഫ്ലവറും ഷുഗറും മിക്സ് ചെയ്ത് ചൂടാക്കി തിക്കാക്കിയിട്ട് അത് മുകളിലത്തെ ലെയറായിട്ട് യൂസ് ചെയ്യും. ഞാൻ ഇന്ന് ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട്. ഞാനൊരു 10 ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് എടുത്തു, 2 കപ്പ് ജ്യൂസ് എനിക്ക് കിട്ടി. അപ്പം ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുക, മിക്സിയിൽ അരച്ച് ജ്യൂസ് എടുക്കരുത്, കയ്പ്പ് വരും. അതുപോലെ തന്നെ ഈ മൊഹല്ലബി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുത്ത് വയ്ക്കാവൂ, നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചാൽ കയ്പ്പ് വരും. അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കുക. ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, 5 ടേബിൾ സ്പൂൺ ചേർക്കണമെന്നും ഇല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസിൽ നിന്ന് കുറച്ച് ജ്യൂസ് എടുത്ത് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത മിക്സാണിത്, അതും ഈ ഓറഞ്ച് ജ്യൂസിനോടൊപ്പം ചേർക്കുക. ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കാം. ഒന്ന് ചൂടായി തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. ഓറഞ്ച് ജ്യൂസിന് പകരം ഗ്രേപ്പ് ജ്യൂസ് യൂസ് ചെയ്യാം, മുസമ്പിയുടെ ജ്യൂസ് യൂസ് ചെയ്യാം, സ്ട്രോബെറിയുടെ പ്യൂരി യൂസ് ചെയ്യാം, മാംഗോ പ്യൂരി യൂസ് ചെയ്യാം. മാംഗോ പ്യൂരി യൂസ് ചെയ്യുമ്പം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. അത് ഇച്ചിരി കാടമ 2-3 പിഞ്ചും എല്ലാം ചേർത്ത് പ്യൂരിയാക്കി അത് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. സ്ട്രോബെറി, ഗ്രേപ്പ്, മുസമ്പി ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എടുക്കാം, ഇതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ്. ഓറഞ്ച് ജ്യൂസ് തിക്കായി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് ഒരു 2-3 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടും പോകാതിരിക്കുക, ഇത് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തിക്കായി വരുമ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ചു പോവും. അതുമാത്രം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഓറഞ്ച് സിറപ്പ് റെഡിയായി വരുന്നുണ്ട്. അപ്പം തിക്കായി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ട് ഓഫ് ആക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാനില എസൻസ് ചേർക്കാം.
റോസ് വാട്ടറും ഓറഞ്ച് ബ്ലോസം വാട്ടറും ആണ് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഏത് ഫ്രൂട്ടിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഓറഞ്ച് സിറപ്പ് ഇതുപോലാണുള്ളത്. വാനില എസെൻസിന് പകരം ഓറഞ്ച് എസെൻസ് വേണമെങ്കിലും ചേർക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയാലും കുറച്ച് നേരത്തേക്ക് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ബൗളിലോട്ട് ഒഴിക്കുന്നത് വരെയും വിസ്ക് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതും കട്ട പിടിച്ചു പോവും. നല്ല തിളച്ച ആ ചൂടൊന്ന് മാറിയൊരു മീഡിയം ചൂടാകുമ്പോൾ ഞാൻ ബൗളിലേക്ക് ഒഴിക്കും. നല്ല കട്ടിയുള്ള ഗ്ലാസ് ബൗൾ ആണെങ്കിൽ നമുക്ക് ചൂടോടെ ഒഴിക്കാം, കുഴപ്പമില്ല. ഈ ഓറഞ്ച് ലെയർ ഒഴിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ആ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ചൂട് നന്നായിട്ട് മാറി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടി തന്നെ വെച്ചാൽ മതി. 2 മണിക്കൂർ വെച്ച് തണുപ്പിക്കുക, അപ്പോഴത്തേക്കിത് സെറ്റായി കിട്ടും. അതിനുശേഷം സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് സേർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നിടം വരെയും ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ അത് 3-4 മണിക്കൂർ ആയാലും ഇപ്പോൾ ഒരു ദിവസം ഇരുന്നാലും ഒരു കുഴപ്പമില്ല, പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഫ്രൂട്ട് ലെയർ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ലെയർ ചെയ്യാം. എസെൻസും നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർക്കാം. സിറപ്പ് റോസ് സിറപ്പ് വേണമെങ്കിലും ചേർക്കാം, മറ്റെന്തെങ്കിലും സിറപ്പ് വേണമെങ്കിലും ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബദാം ചോപ്പ് ചെയ്തതും പിസ്ത ഒന്ന് ക്രഷ് ചെയ്തതുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. തേങ്ങ ചിരകിയതിടാറുണ്ട്, റോസ് പെറ്റൽസ് ഉണങ്ങിയതിടാറുണ്ട്, ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇടാം, ചെറീസ് ഇടാം. പിസ്ത ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉണങ്ങിയ ചെറിയ റോസാപ്പൂക്കൾ വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ പിസ്താടെ കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് റോസ്റ്റ് ചെയ്ത് അതിടാം. അത് റോസ് സിറപ്പ് യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഗാർണിഷ് ചെയ്യുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് എങ്ങനെയാ സെറ്റായിരിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇതിനേക്കാളും നല്ല തിക്കായിട്ട് ജെല്ലി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കൂടെ കൂടുതലിടാം. പക്ഷേ അതിനനുസരിച്ച് ഷുഗർ കൂടുതൽ ചേർക്കണം, അല്ലെങ്കിൽ ഹെവി ക്രീം ചേർത്ത് ഫസ്റ്റ് ലെയർ ചെയ്യാം. അപ്പോഴും ഷുഗർ ആവശ്യത്തിന് ചേർക്കണം. പാലിൻ്റെ കൂടെയാണ് കേട്ടോ കുറച്ച് ഹെവി ക്രീം ചേർക്കുന്നത്. ഹെവി ക്രീമിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം, അന്നേരം ഷുഗർ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. വീട്ടിൽ കഴിക്കാൻ ഈ കൺസിസ്റ്റൻസിയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് തന്നെ നല്ല ആവശ്യത്തിന് ജെല്ലി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ മെയിൽ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.